ഇനി സംഖ്യകളെ നമുക്ക് വേറെ പലതരത്തിൽ വിഭജിക്കാറുണ്ട്. അതിലൊന്നാണ് ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഒറ്റ ഒറ്റ ഇരട്ട. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോഴേ ഒറ്റ ഇരട്ട കളിച്ചിട്ടൊക്കെ വളർന്ന ആൾക്കാരായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്, രണ്ടും അതിൻ്റെ ഗുണിതങ്ങളും ഇരട്ട സംഖ്യകളെന്നും മറ്റെല്ലാം ഒറ്റ സംഖ്യകളെന്നും അറിയപ്പെടുന്നു. രണ്ട്, രണ്ട്, നാല്, ആറ്, എട്ട്, അങ്ങനെ രണ്ടും രണ്ടിൻ്റെ ഗുണിതങ്ങളും, അല്ലെങ്കിൽ നമുക്ക് രണ്ട് കൂട്ടിക്കൊടുത്തുകൊണ്ട് ഇരട്ട സംഖ്യകൾ കാണാം. ഒരു സംഖ്യയെ ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ 148 എന്നൊരു സംഖ്യ ഉണ്ട് കഴിഞ്ഞാൽ ഇതിനെ രണ്ട് കൊണ്ട് ഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അത് ഇരട്ട സംഖ്യയാണ്, അല്ലെങ്കിൽ അത് ഒറ്റ സംഖ്യയാണ്. അതല്ലാതെ വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. 148 എന്ന സംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംഖ്യ 8 ആണ്. ഇതൊരു ഇരട്ട സംഖ്യ ആയതുകൊണ്ട്, 148 എന്ന സംഖ്യ ഇരട്ട സംഖ്യയാണ്. കാരണം ഒന്നാം സ്ഥാനത്തുള്ള 8 എന്ന അക്കം ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 148 എന്ന സംഖ്യയും ഇരട്ട സംഖ്യയാണെന്ന് നമുക്ക് പറയാം. അതാണ് ഇരട്ട സംഖ്യയും ഒറ്റ സംഖ്യയും തിരിച്ചറിയാനുള്ള ചെയ്യുന്നത്. ഇനി നമുക്ക് ഇരട്ട സംഖ്യകളുടെ തുകയും ഒറ്റ സംഖ്യകളുടെ തുകയും എങ്ങനെ കാണാം, അതാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒറ്റ സംഖ്യകളുടെ തുക കാണുന്നതിനുള്ള സൂത്രവാക്യം n² എന്നാണ്. വളരെ ഈസിയാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു സൂത്രവാക്യമാണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കാണാം. ഇതിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ തുക സമം n × n+1 എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഈ രണ്ട് സൂത്രവാക്യങ്ങളുമാണ് ഇതിലെ പ്രധാനപ്പെട്ട രണ്ട്. ഇത് ഉപയോഗിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട്. 50 ഒറ്റ സംഖ്യകളുടെ തുക, അല്ലെങ്കിൽ ആദ്യത്തെ 25 ഇരട്ട സംഖ്യകളുടെ തുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കാണും. അതൊക്കെ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉദാഹരണമായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. ഒന്നാമത്തേത്, ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? ഓപ്ഷൻസ് 225, 425, 625, 925. അപ്പോൾ എൻ സമം 25 ആണ്. അപ്പോൾ തുക എന്ന് പറയുമ്പോൾ n² 25² = 625. വളരെ ഈസിയാണ് ഈ നമുക്ക് ഈ ഫോർമുല നമുക്കറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ആൻസർ ഉത്തരം സി ആണ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം, ആദ്യത്തെ 17 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയായിരിക്കും? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 17 ഒറ്റ സംഖ്യകളുടേതല്ല, 17 വരെയുള്ള ഒറ്റ സംഖ്യകൾ. അപ്പോൾ 17 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്ന് നമ്മൾ ആദ്യം കാണണം. അതിന് ഒരു സൂത്രവാക്യമുണ്ട്, വളരെ ഒരു എളുപ്പവഴിയുണ്ട്. എൻ വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ എണ്ണം, സമം n+1/2. ഈ സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പോൾ n വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം n+1/2 ആയതുകൊണ്ട് നമുക്ക് 17 വരെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ആദ്യം കാണണം. 17 വരെ ഒറ്റ സംഖ്യകളുടെ എണ്ണം സമം 17+1/2 സമം 9 ആണ്. അപ്പോൾ നമ്മളുടെ n ഇവിടെ 9 ആണ്. n 9 ആയത് ഇനി നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. ആദ്യത്തെ 9 ഒറ്റ സംഖ്യകളുടെ തുക സമം n² 9² = 81.
അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒറ്റ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 17 വരെയുള്ള ഒറ്റസംഖ്യകളാണ്, 17 ഒറ്റസംഖ്യകളല്ല. 17 വരെയുള്ള ഒറ്റസംഖ്യകളുടെ എണ്ണം കാണാൻ 17നോട് 1 കൂട്ടി 2 കൊണ്ട് ഹരിക്കുക, അപ്പോൾ എണ്ണം കിട്ടും. 9 എണ്ണം. ആ 9 വെച്ചിട്ട് നമുക്ക് തുക കാണാനുള്ള സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 81 എന്ന് കിട്ടുന്നു. ഉത്തരം ഓപ്ഷൻ ബി. ഇനി അടുത്ത 3-ാമത്തെ ചോദ്യം, തുടർച്ചയായ ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 100? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് 9, 10, 8, 11. ഇവിടെ എൻ നമുക്കറിയില്ല, പകരം തുക തന്നിട്ടുണ്ട്. 100 തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുകയുടെ സൂത്രവാക്യം n² ആണ്. n² = 100. 100 നമുക്ക് 10² എന്ന് എഴുതാം. അങ്ങനെ വരുമ്പോൾ n = 10 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കും. ഇത് വളരെ ഈസിയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, n² ആണ് 100, അങ്ങനെ n ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇത് വളരെ ഈസിയായ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ചെയ്യേണ്ടത് 9 കൊടുക്കണം, 9ൻ്റെ സ്ക്വയർ 100 ആണോ എന്ന് നോക്കണം. അല്ല, അപ്പം 10 കൊടുക്കുമ്പോൾ 10ൻ്റെ സ്ക്വയർ 100 ആണ്. അങ്ങനെയാണ് നമുക്ക് ചെയ്യുന്ന മറ്റൊരു മെത്തേഡ്. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് നേരെ n² = 10² n = 10 എന്ന് കൃത്യമായിട്ട് കിട്ടും. ഇനി അടുത്ത മറ്റൊരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്, 4-ാമത്തെ ക്വസ്റ്റ്യൻ. 1നും 101നും ഇടയ്ക്കുള്ള ഇരട്ട സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ 1നും 101നും ഇടയ്ക്ക് എത്ര ഇരട്ട സംഖ്യകളുണ്ടായിരിക്കും? 1 മുതൽ 100 വരെ നമുക്കറിയാം 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം 50 ആയിരിക്കും. 101 ഇരട്ട സംഖ്യയല്ല, ഒറ്റ സംഖ്യയാണ്. അപ്പോൾ 1 മുതൽ 101 വരെ 50 ഇരട്ട സംഖ്യകൾ ഉണ്ടായിരിക്കും. ആദ്യം നമ്മൾ ഇരട്ട സംഖ്യകളുടെ എണ്ണം കാണണം, അത് 50 ആണ്. നേരത്തെ ഒറ്റ സംഖ്യകളുടെ കാര്യത്തിൽ ചെയ്ത പോലെ തന്നെ ഇരട്ട സംഖ്യകളുടെ എണ്ണം 50 എന്ന് ആദ്യം എഴുതണം. എന്നിട്ട് നമ്മൾ സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇരട്ട സംഖ്യകളുടെ എണ്ണം 101 - 1/2, അതായത് 100/2 = 50. ഇതാണ് മെത്തേഡ്. പക്ഷെ നമുക്ക് ആലോചിച്ചാൽ അറിയാം 1 മുതൽ 101 വരെ 50 എണ്ണേ ഉള്ളൂ. വേഗം മനസ്സിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് 50 എന്നുള്ളത്. ഇനി 50 എണ്ണ സംഖ്യ ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. ആ 50 ഇരട്ട സംഖ്യകളുടെ തുക സമം നമുക്കറിയാം n = ഇപ്പോൾ 50 എന്ന് കിട്ടി. തുക സമം n × n+1 സമം 50 × 51. 50 × 51 ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, മനസ്സിൽ ചെയ്യാം. എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ, ഗുണനം വരുന്ന നേരത്ത് ഇവിടെ ചെയ്യണമെന്നെങ്കിൽ ആദ്യം നമ്മൾ 0 ഇവിടെ ഇട്ട് കൊടുക്കും. പിന്നെ 1 × 5 എഴുതാം. പിന്നെ 5 × 5 = 25. ഇതാണ് നമ്മൾ മനസ്സ് ചെയ്യുന്ന മെത്തേഡ്. അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എഴുതേണ്ട കാര്യമില്ല. 2250 എന്ന് കിട്ടി. ഉത്തരം സി. അടുത്ത ചോദ്യം ഇരട്ട സംഖ്യകൾ തന്നെയാണ്. ആദ്യത്തെ എത്ര ഇരട്ട സംഖ്യകളുടെ തുകയാണ് 240 എന്നാണ്. അപ്പോൾ നമ്മൾ ഒറ്റ സംഖ്യകളിൽ ചെയ്ത പോലെ തന്നെ ഉത്തരമാണ് തന്നത്. എൻ തന്നിട്ടില്ല, എൻ നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് 16, 12, 10, 15. ഇതിൽ നിന്ന് നമുക്ക് ട്രയൽ ആൻഡ് ഇറർ മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുക. ആദ്യം 16 കൊടുത്തു നോക്കും, അത് ശരിയാണോ നോക്കുക. പിന്നെ 12, പിന്നെ 10, പിന്നെ 15, അങ്ങനെ ഓരോന്നും കൊടുത്തിട്ട് ഏതാണ് 240 ശരിയാവുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് ആദ്യം എൻ നമുക്കറിയില്ല, പക്ഷേ ഇരട്ട സംഖ്യകളുടെ തുക നമുക്കറിയാം. n × n+1 = 240 എന്ന് നമുക്കറിയാം. അപ്പോൾ എന്നിന് നമ്മൾ 16 കൊടുക്കുക. എൻ 16 ആയാൽ ഇതെന്തായിരിക്കും? 16 × 17 = 240 കിട്ടുന്നില്ല. അത് നോക്കാൻ നമ്മളിത് മുഴുവൻ ഗുണിക്കേണ്ട. 7 × 6
7 × 6 42 ആണ്. അപ്പോൾ ഇവിടെ 2 വന്നാൽ മാത്രമേ നമ്മുടെ ഉത്തരം 202 ആണ്. ഇവിടെ വരുന്നത് 0 വന്നാൽ മാത്രമേ ഈ ഉത്തരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ 2 കിട്ടിയ ഉടനെ നമുക്കറിയാം ഇത് റോങ് ആണ്, തെറ്റാണ്. ഇനി n സമം അടുത്തത് 12 ആണ്. അപ്പോൾ 12 ഇട്ട് നോക്കാം. 12 കൊടുത്താൽ 12 × 13 സമം, ഇവിടെയും നോക്കുക, ഒന്നാം സ്ഥാനത്തുള്ള നമ്പർ ഉത്തരങ്ങൾ അക്കങ്ങൾ 2, 3 ആണ്. അപ്പോൾ ഇവിടെ 6 വരും, ഗുണിച്ചാൽ 6 വരും, ഇതും റോങ് ആണ്. പിന്നെ അടുത്ത ഉത്തരം നമ്മൾ n സമം 10 കൊടുത്ത് നോക്കാം. 10 കൊടുത്താൽ 10 × 11 സമം, 10 × 11 സമം നമുക്കറിയാം 1 × 0 = 0 തന്നെ, പക്ഷെ നമുക്കിതിൻ്റെ ഉത്തരം അറിയാം 110 ആണ്. അപ്പോൾ ഇതും റോങ് ആണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഡി, ഓപ്ഷൻ ഡി ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എന്ത് തന്നെ വന്നാലും ഉത്തരം ഓപ്ഷൻ ഡി ആയിരിക്കും. വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. PSCക്ക് സമയമാണ് പ്രധാനം. ഈ 3 എണ്ണം തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും 4-ാമത്തേത് ശരിയായിരിക്കും. 15 × 16 സമം, അതെ, ഇത് ഗുണിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും 240. അപ്പം നമ്മുടെ ഉത്തരം 240 ആണ് ശരി. ഇത് 15 ആണ് ശരി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം വീണ്ടും ഒറ്റ സംഖ്യകളെ പറ്റിയാണ്. ഒരു വ്യത്യസ്തമായൊരു ചോദ്യമാണ്. വെറുതെ തുക കണ്ടാൽ മാത്രം പോരാ, ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് തൊട്ടടുത്ത 20 ഒറ്റ സംഖ്യകളുടെ തുക. അപ്പോൾ ഇവിടെ 20, 20, 2, 20, 40 ഒറ്റ സംഖ്യകളാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ ആദ്യത്തെ 20 സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അവസാനത്തെ 20 സംഖ്യകളുടെ തുക, ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ഉത്തരം കിട്ടുന്നതിന് നമ്മൾ ആദ്യം 40 ഒറ്റ സംഖ്യകളുടെ തുക കാണുന്നു. എന്നിട്ട് ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയെ അതിൽ നിന്ന് വ്യത്യാസം കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക ലഭിക്കും. ഒന്നുകൂടി പറയാം, ആദ്യം 40 ഒറ്റ സംഖ്യകളുടെ തുക കാണുക, പിന്നീട് ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുകയും കാണുക. ഇത് ഈ രണ്ട് ഉത്തരങ്ങൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ, കുറയ്ക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെട്ട ഉത്തരം ലഭിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യം നമ്മൾ ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ തുക കാണും. ഒറ്റ സംഖ്യകളുടെ തുക സമം 40² 1600. പിന്നെ രണ്ടാമത് ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക കാണാം. 20 ഒറ്റ സംഖ്യകളുടെ തുക ഇത് കാണുമ്പോൾ 20² = 400 എന്ന് കിട്ടും. ഇനി നമ്മളെ ഉത്തരത്തിലേക്ക് കേൾക്കാണ്. അവസാനത്തെ ഇരുപത് ഒറ്റ സംഖ്യകളുടെ തുക സമം 1600 മൈനസ് 400 1200. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തതായിട്ട് ഈ സംഖ്യകളെ നമ്മൾ വേറൊരു തരത്തിൽ വിഭജിക്കാറുണ്ട്, ഭാജ്യ സംഖ്യകളും അഭാജ്യ സംഖ്യകളും. എന്താണ് ഭാജ്യം, എന്താണ് അഭാജ്യം? അപ്പം നമ്മൾ സംഖ്യകളെ രണ്ട് തരത്തിൽ തിരിക്കുകയാണ്, ഭാജ്യ സംഖ്യകൾ. ഈ ഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്, ഭാജ്യം എന്ന വാക്ക്, ഭാജ്യം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയുന്നത് എന്ന് പറയാം നമുക്ക്. അപ്പോൾ അഭാജ്യം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത്. വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഘടകങ്ങളാക്കുക എന്നാണ്. നമ്മൾ ഇവിടെ മാത്സ് കണക്ക് പഠിക്കുന്ന നേരത്ത് വിഭജിക്കുക എന്ന് പറഞ്ഞാൽ ഘടകങ്ങളാക്കുക. അപ്പോൾ എത്ര പല ഘടകങ്ങളാക്കാൻ കഴിയുന്നതാണ് ഭാജ്യ സംഖ്യകൾ. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് ഘടകങ്ങളാക്കാൻ കഴിയാത്തത്, അതായത് ഘടകങ്ങളാക്കാം, ഒന്നും ആ സംഖ്യയും മാത്രമേ അഭാജ്യ സംഖ്യയ്ക്ക് ഘടകങ്ങളായിട്ടുള്ളൂ.
അപ്പോൾ ഭാഗ്യം വിഭജിക്കാൻ കഴിയുന്നത് അഭാഗ്യം ഈ അർത്ഥം ഓർക്കുകയാണെങ്കിൽ, ഈ അർത്ഥം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഈ ഇതിൻ്റെ വിഭാഗ്യം ഭാഗ്യം എന്നുള്ളതിൻ്റെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാവും. അഭാഗ്യം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത്, കഴിയാത്തത്. അപ്പോൾ ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഒന്ന് എന്ന സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഒന്നിനെ എങ്ങനെ ഘടകങ്ങളാക്കാൻ കഴിയും, എന്തിൻ്റെ ഗുണിതങ്ങളാക്കി എഴുതാൻ കഴിയും? ഒന്നിനെ ഒന്ന് ഇൻറ്റു ഒന്ന് എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ, ഒന്ന് ഇൻറ്റു ഒന്ന്. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ എന്താണ്? ആകെ ഒരേ ഒരു ഘടകമേ ഉള്ളൂ, അത് ഒന്നാണ്. ഒന്നിൻ്റെ ഘടകം ഒന്ന്. രണ്ട് എന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഗുണം ഒന്ന് എന്നെഴുതാം. അപ്പോൾ ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട്, ഒന്ന് രണ്ട്, രണ്ട് ഒന്ന് അല്ലേ. ഇനി മൂന്ന് എന്ന ഉത്തര നമ്പർ എടുത്തു നോക്കാം, അക്കം എടുത്തു നോക്കാം. മൂന്ന് എടുത്തു നോക്കുമ്പോൾ മൂന്ന് ഇൻറ്റു ഒന്ന് എന്ന് തന്നെ എഴുതാൻ പറ്റൂ, കൂടുതലൊന്നും എഴുതാൻ പറ്റില്ല. മൂന്നിനെ ഘടകങ്ങളാക്കാൻ മൂന്ന് ഇൻറ്റു ഒന്ന്.